എൻ്റെ വീട്ടിലേക്കാണ് എത്തിയത്. പുൽപ്പള്ളിയിലെ പോളിൻ്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അജീഷിൻ്റെ വീട് സന്ദർശിച്ച ശേഷം പുൽപ്പള്ളിയിലെ പോളിൻ്റെ വീട് സന്ദർശിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഈ പോളിൻ്റെ വീടും സന്ദർശിച്ചതിന് ശേഷം ഇവിടെ 45 മിനിറ്റ് ദൂരമുണ്ട്. രാഹുൽ ഗാന്ധി ഉള്ളിലേക്ക് കടക്കുന്നു, മാധ്യമങ്ങളെ ഉള്ളിൽ പ്രവേശിപ്പിക്കുന്നില്ല. ചെറിയ വീടാണ്, ഈ രണ്ട് വീടുകളും ചെറിയ വീടുകളാണ്. അല്ല, മാധ്യമങ്ങളുടെ തിക്കി തിരക്കുള്ളതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രീസ് ആകുന്നുണ്ട്. അത് അവിടുത്തെ എനിക്ക് തോന്നുന്നു ഒരു കണക്ടിവിറ്റിയുടെ എല്ലാ മാധ്യമങ്ങൾക്കും അങ്ങനെ സംഭവിക്കുന്നു. തിരക്കിട്ട് ആ ദൃശ്യങ്ങൾ ഇവിടെ കൂടുതൽ വൈകാരികമായിരിക്കും. അരുണെ, ഇന്നലെ മരണം സംഭവിച്ച ഒരു അന്തരീക്ഷത്തിലേക്കാണ് രാഹുൽ ഗാന്ധി എത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. വളരെ വൈകാരികമായ നിമിഷങ്ങൾക്കായിരിക്കും ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയും സാക്ഷ്യം വഹിക്കുക. ദീപക് മോഹൻ നമുക്കൊപ്പം ഉണ്ട്. ദീപക്, പോളിൻ്റെ വീട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നാട്ടുകാരൊക്കെ ആ വീടിൻ്റെ സമീപ പ്രദേശങ്ങളിലുണ്ടോ? പ്രതിഷേധ സാധ്യതയില്ലല്ലോ അല്ലേ? അരുൺകുമാർ, പോളിൻ്റെ വീട് സന്ദർശിക്കാനായി ലോക്സഭ എം പി രാഹുൽ ഗാന്ധി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ വീടിനകത്ത് അദ്ദേഹം വീട്ടുകാരെ കണ്ട് അനുശോചനം അറിയിക്കുകയാണ്. നാട്ടുകാർ ഒരുപാട് പേർ ഈ വീടിന് സമീപത്തെല്ലാം കൂടി നിൽക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വരവും കാത്ത് രാഹുൽ ഗാന്ധി വീട് സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുടുംബാംഗങ്ങളെ കണ്ട് അനുശോചനം രേഖപ്പെടുത്തുന്നു. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ചെറിയൊരു വീടാണ്, വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന വീടാണ്. ഇന്നലെ നമ്മൾ ഈ ഇവിടെയുള്ള സമയത്തെല്ലാം ഈ വീടിൻ്റെ ദൃശ്യങ്ങളെല്ലാം പകർത്തിയിരുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി വീട്ടുകാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങൾക്ക് നിലവിൽ അങ്ങോട്ടേക്ക് പ്രവേശന വിലക്കുണ്ട്. രാഹുൽ ഗാന്ധി വന്ന സമയത്ത് മാധ്യമങ്ങളെ സുരക്ഷാ ജീവനക്കാർ പുറത്തേക്ക് മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ വീട്ടുകാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷമായിരിക്കും ബാഗേരി മൂടക്കുലിയിലെ കടുവ ആക്രമിച്ചു വന്ന പ്രജീഷിന്റെ രാഹുൽ ഗാന്ധിയുടെ യാത്ര. അതിനുശേഷമായിരിക്കും കൽപ്പറ്റയിൽ പി ഡബ്ല്യു ഡി ജീവനക്കാരുമായി പി ഡബ്ല്യു ഡി ഓഫീസിലെ നിലവിൽ രാഹുൽ ഗാന്ധി വരുന്നത് അറിഞ്ഞ നിരവധി നാട്ടുകാരാണ്, നിരവധി പ്രദേശവാസികളാണ് ഈ പോളിൻ്റെ വീടിൻ്റെ സമീപത്തെല്ലാം എത്തിച്ചേർന്നിട്ടുള്ളത്. പക്ഷേ ഒരു പ്രതിഷേധ സാധ്യത നിലനിൽക്കുന്നില്ല. കാരണം ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത്തരത്തിലൊരു പ്രതിഷേധത്തിന് സാധ്യതയില്ല. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോളിൻ്റെ വീടിൻ്റെ മുൻഭാഗമാണ്. രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ ജീവനക്കാർ മുൻപിൽ തന്നെ നിൽക്കുന്നുണ്ട്. നിരവധി ആളുകളും മറ്റ് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെയൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ, കൽപ്പറ്റ എം എൽ എ പി സിദ്ദീഖ് തുടങ്ങിയവരും കോൺഗ്രസിന്റെ ജില്ലയിലെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഇവിടെ. രാഹുൽ ഗാന്ധി പോളിന്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ പതിവ് പോലെ നേരത്തെ അജീഷിന്റെ വീട്ടിൽ കണ്ടതുപോലെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ സാധ്യതയില്ല, പ്രതിഷേധ സാധ്യതയുമില്ല എന്നാണ് ഇപ്പോൾ ദീപക് മോഹൻ റിപ്പോർട്ട് ചെയ്യുന്നത്. സൂക്ഷ്മതയോടെയാണ് ഈ സമയം തെരഞ്ഞെടുത്തിരിക്കുന്നത്.